നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സിപിഐഎം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് യൂത്ത് പ്രൊഫഷണൽ മീറ്റ് സംഘടിപ്പിച്ചു. എരിപുരം മാടായി ബാങ്ക് പിസിസി ഹാളിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പശ്ചാത്തല സൌകര്യം കണക്കിലെടുത്ത് സമ്പദ്ഘടനയുടെ അടിത്തറ അടിമുടി പൊളിച്ചെഴുതണം. ശാസ്ത്രത്തെ ഉൽപാദന മേഖലയിൽ കൊണ്ടുവന്ന് വൻ മുന്നേറ്റമുണ്ടാക്കാം. ഡിജിറ്റൽ ജോലി സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും യൂത്ത് പ്രൊഫഷണൽ മീറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഒ വി നാരായണൻ, പി പി ദാമോദരൻ, എം വിജിൻ എം എൽ എ, ഡോക്ടർ സരിൻ, ഡോക്ടർ ഷെറീജിൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ കെ എം ആതിര അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷനും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ തെങ്ങ് കടപുഴകി വീണ് ഹിറ്റാച്ചി ഓപ്പറേറ്റർ മരിച്ചു. തമിഴ്നാട് സ്വദേശി സീനുവാണ് മരണപ്പെട്ടത്. ചെറുപുഴ പുതിയ പാലത്തിന് സമീപം അരിയിരുത്തിയിലാണ് അപകടം നടന്നത്. മണ്ണെടുക്കുന്നതിനിടെ തെങ്ങ് കടപുഴകി ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. തമിഴ്നാട് സ്വദേശിയാണ് അപകടത്തിൽ മരിച്ചത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പാവൂർ കുഞ്ഞിരാമൻ 10-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചീറ്റയിൽ പൊതുസമ്മേളനം നടന്നു. സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെയും സിപിഐഎമ്മിന്റെയും സമുന്നത നേതാവായിരുന്ന പാവൂർ കുഞ്ഞിരാമന്റെ 10-ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് സ്മൃതിമണ്ഡപത്തിൽ പതാക ഉയർത്തി. ചീറ്റയിൽ നടന്ന പൊതുസമ്മേളനം സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. സവർക്കറേയും ഗോഡ്സേയും മഹത്വവൽക്കരിക്കുന്ന രാഷ്ട്രീയമാണ് ഇവിടെ. ഗാന്ധിയേക്കാളും മഹത്വവൽക്കരിക്കാൻ ഗോഡ്സേക്കും സവർക്കർക്കും എന്ത് മേന്മയാണുള്ളത് എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകും. സംഘാടക സമിതി ചെയർമാൻ കെ പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, എം ഗോപാലൻ, ടി ഗോപാലൻ, കെ മധു, കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ സമ്മേളനം ചെറുപുഴ എലഗന്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സിഒഎസ് സംസ്ഥാന സെക്രട്ടറി കെ സജീവകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുരേഷ് പൊന്നാരട്ട പതാക ഉയർത്തിയതോടെ തുടക്കം കുറിച്ച കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ സമ്മേളനം സിഒഎസ് സംസ്ഥാന സെക്രട്ടറി കെ സജീവകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടന ഏറ്റവും പ്രധാനമായും ആഗ്രഹം ആഗ്രഹിക്കുന്നതും നിർദ്ദേശിക്കുന്നതും ഒക്കെ ഈ ബിസിനസ്സിനുള്ള കഴിഞ്ഞ കാലഘട്ടം നടന്ന മാറ്റങ്ങളും ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങളും ഇവയെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നതിനാവശ്യമായുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു വേദിയായിട്ടാണ് സമ്മേളനം മാറണം എന്നുള്ളതാണ് സംഘടന ആഗ്രഹിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി പി ശശി, ബ്രോഡ്ബാൻഡ് ഡയറക്ടർ അനിൽ മംഗലത്ത്, സംസ്ഥാന ജില്ലാ നേതാക്കളായ എം കെ ദിനേശൻ, എ വി ശശികുമാർ, എം ആർ രാജേഷ്, സണ്ണി സെബാസ്റ്റ്യൻ, സി സി നെറ്റ് ചെയർമാൻ അഭിലാഷ് കരിച്ചേരി, മേഖലാ സെക്രട്ടറി സിജു ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കിലയുടെയും പയ്യന്നൂർ നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ അതിദരിദ്രരെ കണ്ടെത്തൽ പ്രക്രിയ വാർഡുതല ജനകീയ സമിതി പരിശീലനം നടന്നു. 6 ദിവസങ്ങളിലായി നടന്ന പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. അതിദരിദ്രരെ കണ്ടെത്തൽ പ്രക്രിയയുടെ വാർഡുതല ജനകീയ സമിതി പരിശീലനം 6 ദിവസങ്ങളിലായി നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. കിലയുടെയും പയ്യന്നൂർ നഗരസഭയുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രവി രാമന്തളി, വി പി സുകുമാരൻ, സേതുമാധവൻ കെ പി, പി രവീന്ദ്രൻ, വി പി രാജൻ, സത്യനാഥൻ മാസ്റ്റർ, പി വി രവീന്ദ്രൻ മാസ്റ്റർ, പി ജനാർദ്ദനൻ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ഉളിയത്തുകടവ് പാർക്ക് തുറന്നു നൽകാത്തതിൽ പ്രദേശവാസികൾക്ക് അതൃപ്തി. കോവിഡിനെ തുടർന്ന് അടച്ചിട്ട പാർക്ക് ഇനിയും തുറന്നു നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പഠനാവശ്യത്തിനും മറ്റും വിദ്യാർത്ഥികൾ ആശ്രയിച്ചിരുന്ന പാർക്ക് അടച്ചിടുന്നത് ജീവൻ കൊടുത്തും
സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാരഥന്മാരെ മറക്കുന്നതിന് തുല്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. ചരിത്രപ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ പയ്യന്നൂർ ഉളിയത്ത് കടവിൽ 2006 ടൂറിസം വകുപ്പാണ് പാർക്ക് നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം നഗരസഭയ്ക്ക് കൈമാറിയ ഈ പാർക്ക് ചരിത്രാന്വേഷകർക്ക് എന്നും അറിവിന്റെ കലവറയായിരുന്നു. പുതുതലമുറയെ ഉപ്പു സത്യാഗ്രഹവും സ്വാതന്ത്ര്യ സമരവും എന്തെന്നു പറഞ്ഞു പഠിപ്പിക്കുവാനും പലതരത്തിലുള്ള വിജ്ഞാന ക്യാമ്പുകൾക്കും വേദിയായിരുന്നു ഇവിടം. എന്നാൽ അടഞ്ഞുകിടുന്നതോടെ ആളുകൾ രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്ന ഇടമായി മാറുകയാണ്. മറ്റെല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ആളുകൾക്കായി തുറന്നു നൽകിയിട്ടും ഈ പാർക്ക് മാത്രം ഇങ്ങനെ അടഞ്ഞുകിടക്കുന്നത് സമീപവാസികളിൽ വേദനയുണ്ടാക്കുന്നുണ്ട്. ദുഃഖകരമായ ഒരു സാഹചര്യമായി ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പയ്യന്നൂരിലെ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒക്കെ തുറന്നു കഴിഞ്ഞു. ഇതൊന്ന് തുറന്ന് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ പയ്യന്നൂരിലെ വിദ്യാർത്ഥികളും മറ്റു മേഖലകളിലുള്ള ആളുകൾക്കും കടന്നു വരാനും അവരുടെ ചെറു ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുന്ന ഒരു പ്രധാന ഇടമാണിത്. ഇതതിനൊക്കെ വേണ്ടി തുറന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ മഹാത്മാവിൻ്റെ സ്മരണ നിലനിൽക്കുന്ന പയ്യന്നൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ഉളിയത്ത് കടവ്. നമ്മുടെ മലബാറിൽ തന്നെ അറിയപ്പെടുന്നൊരു കേന്ദ്രം, കുട്ടികളായാലും സ്കൂളിലായാലും അംഗൻവാടി കുട്ടികളായാലും യഥേഷ്ടം ഇവിടെ വരുന്ന എല്ലാം പഠിക്കാനും കാണാനും എല്ലാം ഉപകരിക്കുന്ന ഈ ഇത് ഇന്ന് ഒരു അനാഥമായി കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള ഒരാൾ എന്ന നിലയിൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയ പാർക്ക് ഇനി ശുചീകരിച്ച് ആളുകൾക്കായി തുറന്നു നൽകണമെന്നാണ് അധികൃതരോട് ഇവിടുത്തുകാർ അപേക്ഷിക്കുന്നത്. ഇവിടുത്തെ ജൈവസമ്പത്തായ കണ്ടൽക്കാട് പോലും നശിപ്പിക്കും വിധമാണ് മാലിന്യങ്ങളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളും ഒക്കെയുള്ളത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രരചന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സ്ത്രീ സംരക്ഷണ സന്ദേശം വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ചിത്രരചന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളും ലിംഗവിവേചനവും അവസാനിപ്പിക്കുന്നതിനായി UN നവംബർ 25 മുതൽ ഡിസംബർ 10 വരെ ഓറഞ്ച് ദി വേൾഡ് എൻഡ് വയലൻസ് അഗേൻസ്റ്റ് വുമൺ നൗ എന്ന ആശയത്തിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ചിത്രരചന സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും സ്ത്രീ സംരക്ഷണ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ ശിശുവികസന വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവംബർ 25 മുതൽ ഡിസംബർ 10 വരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യത്യസ്തമായ ഹാഷ്ടാഗ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൌൺസിലിംഗ് സെന്റർ, സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്, JRC സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് ചിത്രരചന സംഘടിപ്പിച്ചിട്ടുള്ളത്. ശശികുമാർ ടി, സിന്ധു പി, രാജീവൻ എം, അബ്ദുൾ സലാം, ശീതൽ കെ പി, ലീന പി പി എന്നീ അധ്യാപകർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. DYFI ചെറുതാഴം ഈസ്റ്റ് മേഖലയുടെ ആഭിമുഖ്യത്തിൽ സെക്യുലർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പെരിയാട്ട് നടന്ന പരിപാടി എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. DYFI ആഭിമുഖ്യത്തിൽ ചെറുതാഴം പെരിയാട്ട് നടന്ന സെക്യുലർ ഫെസ്റ്റിൽ കെ സജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബാബു കാമ്പ്രത്ത്, ദാമോദരൻ കുളപ്പുറം, രവീന്ദ്രൻ പെരിയാട്ട്, സുരേഷ് ബാബു, ജീവൻ ജിനേഷ് തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. PV പ്രവീൺ, KV മുരളീകൃഷ്ണൻ, KM രതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. KSUവിന്റെ നേതാക്കൾ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റ് എത്തിച്ചു നൽകി. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് VT ബൽറാമിനോട് ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സ്പോർട്സ് കിറ്റ് എത്തിച്ചു നൽകിയത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങിയ കളികൾക്കാവശ്യമായ എല്ലാ ഉപകരണങ്ങളും അടങ്ങിയ സ്പോർട്സ് കിറ്റാണ് KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കരനും സംഘവും ശ്രീനാരായണ വിദ്യാലയത്തിൽ എത്തിച്ചത്. സ്പോർട്സ് ഉപകരണങ്ങൾ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികൾ. സ്പോർട്സ് ഉപകരണങ്ങളെല്ലാം വാങ്ങിവെച്ച് വിദ്യാർത്ഥികളെ ഏൽപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടാണ് VT ബൽറാം മടങ്ങിയതെന്നും രാവിലെ തന്നെ അദ്ദേഹം വിളിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നെന്നും ആകാശ് ഭാസ്കരൻ പറഞ്ഞു. ഇന്നലെ ബഹുമാനപ്പെട്ട KPCC വൈസ് പ്രസിഡന്റും മുൻ തൃത്താല MLA ശ്രീ VT ബൽറാമും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും പയ്യന്നൂരിൽ വന്നപ്പോൾ ശ്രീ ആനന്ദതീർത്ഥ സ്വാമികളുടെ ആശ്രമം സന്ദർശിച്ച്
ശ്രീനാരായണ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചപ്പോൾ അവർ ഉയർത്തിയ ഒരാവശ്യം, ഒരു പരാതി എന്നുള്ളത് അവർക്ക് കളിക്കാൻ ബോളില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മളോട് അവർക്ക് ആവശ്യമായ എല്ലാ സാമഗ്രികളും ഇവിടെ എത്തിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. മേഘന മുരളി, അഞ്ജലി കൃഷ്ണ എം, ആരോമൽ അക്കാലത്ത്, ഷനൂജ് സി, അനഘ കുന്നോൽ എന്നിവരും ആകാശ് ഭാസ്കരനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നവംബർ 29 ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വൈദ്യുതി നിയമ ഭേദഗതി പാസാക്കാനുള്ള നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള പ്രക്ഷോഭത്തിന് തുടക്കമിടുന്നതിന്റെ ഭാഗമായി നവംബർ 29 എല്ലാ KSEB ഓഫീസുകളിലും പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷനിലെ എല്ലാ തൊഴിലാളികളും ഓഫീസർമാരും ബാഡ്ജ് ധരിച്ച് പ്രകടനവും വിശദീകരണവും നടത്തി. നവംബർ 29 എല്ലാ KSEB ഓഫീസുകളിലും തൊഴിലാളി ഓഫീസർ ബഹുജന കൂട്ടായ്മ നടത്തി പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയർ കേരള ചാപ്റ്റർ ആഹ്വാനപ്രകാരമാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷനിലെ ഓഫീസുകളിലെ എല്ലാ തൊഴിലാളികളും ഓഫീസർമാരും ഓഫീസുകളിൽ ബാഡ്ജ് ധരിച്ച് പ്രകടനവും വിശദീകരണവും നടത്തി. പയ്യന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്ന് പ്രകടനമായി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി വിശദീകരണ യോഗം ചേർന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന ജനകീയ കൂട്ടായ്മ CATU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന ഇന്ന് പ്രധാനമായിട്ടും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാർഷിക ബന്ധ നിയമങ്ങൾ നേരത്തെ പാസാക്കിയെടുത്തത് പൂർണ്ണമായിട്ടും പിൻവലിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വിദ്യുച്ഛക്തി മേഖല പൂർണ്ണമായിട്ടും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അടിയറ വെക്കാൻ ഉതകുന്ന രൂപത്തിൽ വൈദ്യുതി നിയമ ഭേദഗതി പാസാക്കിയെടുക്കുക എന്നുള്ളതും. KSEBOA സംസ്ഥാന കമ്മിറ്റി അംഗം TP സൂരജ് അധ്യക്ഷത വഹിച്ചു. KSEBWA സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ കെ, KEWF ഡിവിഷൻ പ്രസിഡന്റ് മനോജ് കുമാർ PM, KSEBCWA ഡിവിഷൻ പ്രസിഡന്റ് ശ്രീജിത്ത്, രാജേഷ് കുമാർ, മനോജ് കുമാർ കെ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ ടൌണിൽ നടന്ന പ്രകടനത്തിന് ശ്രീരാജ് KP, BP ഗോവിന്ദൻ, ജയചന്ദ്രൻ PV, സുനിൽകുമാർ MV, സദാശിവൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേന്ദ്ര വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുപുഴയിൽ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ജീവനക്കാർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CATU നേതാവ് P കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വൈദ്യുതി ഭേദഗതി ബിൽ ജനദ്രോഹകരമാണെന്നും ബിൽ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചെറുപ്പുഴയിൽ ഇലക്ട്രിസിറ്റി ജീവനക്കാർ പ്രകടനവും തുടർന്ന് പ്രതിഷേധ യോഗവും ചേർന്നു. RK സുമേഷ് അധ്യക്ഷനായി, CR സന്തോഷ്, VV രാമകൃഷ്ണൻ, KS ഷിബു എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് പയ്യന്നൂർ താലൂക്ക് സമ്മേളനം പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. AV കേശവൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് സമ്മേളനം പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. AV കേശവൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ നമ്മുടെ ഇപ്പോൾ കൊമ്പിലാട് വൈസ് പ്രസിഡന്റ് കുഞ്ഞുകൃഷ്ണൻ നായർ തുടങ്ങിയ ആളുകൾ കൂടി നമ്മുടെ അസോസിയേഷൻ ഉണ്ടാക്കി കോഴിക്കോട് ഒഴിച്ചിട്ട് അത് പിന്നീട് മാറി അതിൽ ആ എന്നും ഹെഡ് ഓഫീസായിട്ടാണ് ഉപയോഗിച്ചുള്ളത് കോഴിക്കോടാണ്. പിന്നീടാണ് നമ്മൾ കൂടി എല്ലാം കൂടി എല്ലാവരും കൂടി യോജിച്ച് ഇത്തരത്തിലെത്തിയത്. P രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KM ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. PV കരുണാകരൻ പ്രസംഗിച്ചു. അസോസിയേഷൻ പയ്യന്നൂർ താലൂക്കിന്റെ 2021-24 വർഷത്തേക്കുള്ള സംഘടനാ തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. DYFI വെള്ളോറ മേഖലാ കമ്മിറ്റി വർഗീയതയ്ക്കെതിരെ സെക്കുലർ യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോയിപ്രയിൽ നടന്ന പരിപാടി നാസർ കോളായി ഉദ്ഘാടനം ചെയ്തു. DYFI വെള്ളോറ മേഖലാ കമ്മിറ്റി വർഗീയതയ്ക്കെതിരെ സെക്കുലർ യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോയിപ്രയിൽ നടന്ന പരിപാടി നാസർ കോളായി ഉദ്ഘാടനം ചെയ്തു. ഒരു വിത്ത് കണ്ടുപിടിച്ചതിന് ഏറ്റവും നല്ല യുവശാസ്ത്രജ്ഞക്കുള്ളത് അവാർഡ് കിട്ടിയത് ആ പെൺകുട്ടി തൃത്താലക്കാരിയാണ്.
കർത്താലയുടെ എം എൽ എ എം വി രാജേഷ് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് വായിച്ചുകൊണ്ടാണ് ഞാൻ അത് നടന്നിട്ട് മണിക്കൂറുകളായിട്ടില്ല. അമേരിക്കയിൽ നടന്ന കാര്യം മണിക്കൂറുകൾക്കകം ഇവിടെ അറിയുന്നു. കെ വി ഗൗരി അധ്യക്ഷയായി, കെ സി രാജൻ, പി വി സൂരജ്, കെ വിജിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി പ്രൊജക്ട് സമ്മേളനം ചെറുകുന്ന് ബോർഡ് സ്കൂളിൽ നടന്നു. സി എ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഏരിയ പ്രസിഡന്റ് പി വി സാവിത്രി അധ്യക്ഷത വഹിച്ചു. എം രോഹിണി രക്തസാക്ഷി പ്രമേയവും ടി വി സുലോചന അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മേരി ജോബ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി എ ടി യു പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി പി കെ സത്യൻ, എം കുഞ്ഞമ്പു, കെ വി ഓമന, കെ പി ഗീത, ശ്രീജ രവീന്ദ്രൻ, ഇ ബിന്ദു, വി വി ചന്ദ്രമതി എന്നിവർ സംസാരിച്ചു. അംഗൻവാടി മേഖലയിൽ നിന്നും പിരിഞ്ഞുപോയ 17 പേർക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ഏരിയ സെക്രട്ടറി എം എം അനിത സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കലാരംഗത്തെ മികവിന് പുരസ്കാരം നേടിയ കലാകാരന്മാർക്ക് അന്നൂർ വേമ്പോ സ്മാരക വായനശാല ഗ്രന്ഥാലയം അനുമോദനം നൽകി. ആദരപരിപാടിയും ഗ്രന്ഥാലയം പ്രവർത്തക സംഗമവും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ സുരേഷ് പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് ഫോട്ടോഗ്രാഫി പുരസ്കാരം നേടിയ ശ്രീരാഗ് രഘു, ഭാരതീയ ദളിത് അക്കാദമി അവാർഡ് നേടിയ ജയേഷ് എം കെ സി, നാടക കലാരംഗത്ത് 25 വർഷമായി സജീവ സാന്നിധ്യമായ സുധീർ ബാബുട്ടൻ എന്നിവരെ അന്നൂർ വേമ്പൂ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ആദരം പരിപാടിയും ഗ്രന്ഥാലയം പ്രവർത്തക സംഗമവും ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ സുരേഷ് പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ നേതൃസമിതി കൺവീനർ വി പി രാജൻ, എ കെ ദിലീപ്, ടി വി രവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രന്ഥാലയം പ്രവർത്തകരുടെ സംഗീത പരിപാടിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ധ്യാൻചന്ദ് അവാർഡ് ജേതാവായ കെ സി ലേഖയ്ക്ക് ആദരം. പിലാത്തറ റോട്ടറി ക്ലബ്ബും കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയും ചേർന്നാണ് ധ്യാൻചന്ദ് പുരസ്കാര ജേതാവ് കെ സി ലേഖയെ ആദരിച്ചത്. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ പ്രമോദ് നായനാർ ഉദ്ഘാടനവും ആദര സമർപ്പണവും നടത്തി. വെറുമൊരു സിപ്പാഹിയാണ് നിനക്ക് ഇന്ത്യൻ പട്ടാളത്തിൽ. നിങ്ങൾ ജർമ്മൻ പട്ടാളത്തിൽ ചേരുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഈ ട്രൂപ്പിന്റെ കമാൻഡർ ആക്കാം. അപ്പോ ധ്യാൻചന്ദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് എനിക്കത് വേണ്ട. അസിസ്റ്റന്റ് ഗവർണർ പി വി സുരേന്ദ്രനാഥ് പ്രതിഭ പരിചയം നടത്തി. ചടങ്ങിൽ കെ സി സതീശൻ, അസിസ്റ്റന്റ് ഗവർണർ ഹരീഷ് കക്കീൽ, പ്രിൻസിപ്പൽ സന്തോഷ് കുമാർ കെ, പ്രധാനാധ്യാപിക സി പി ബീന മനോജ് കൈപ്രത്ത്, ലതീഷ് പുതിയടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേരള പ്രവാസി സംഘം ആലപ്പടമ്പ് വെസ്റ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. പ്രവാസി സംഘം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം ആലപ്പടമ്പ് വെസ്റ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏറ്റുകുടുക്ക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുമോദന സദസ് പ്രവാസി സംഘം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘത്തിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് അനുമോദനം ഏർപ്പെടുത്തിയത്. ചടങ്ങിൽ വെച്ച് വാർഡ് മെമ്പർ കെ ജി ബിന്ദുമോൾ ഉപഹാര സമർപ്പണം നടത്തി. പ്രവാസി സംഘം ആലപ്പടമ്പ് വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് കെ വി കുമാരൻ അധ്യക്ഷത വഹിച്ചു. അനന്തനാരായണൻ, കെ വി രവീന്ദ്രൻ, കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.